അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വരാതെ പോലെ മിനിസ്ട്രിയാണ്. സ്തോത്രം. എന്താ ശരിക്കും മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്തുവാ? വായിച്ചാട്ടെ രണ്ട് പത്രോസ് ഒന്നാം അധ്യായം അതിന്റെ 4-7 വരെയുള്ള വാക്യം വായിച്ചാട്ടെ. നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. എന്താ ശരിക്കിനും കർത്താവ് ആഗ്രഹിക്കുന്ന മിനിസ്ട്രി, കർത്താവ് ഉദ്ദേശിക്കുന്ന ശുശ്രൂഷ എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തിന്റെ മോഹത്താലുള്ള നാശത്തിൽ കിടക്കുന്ന വ്യക്തികളെ അവിടെ നിന്ന് കരകയറ്റി ദിവ്യ സ്വഭാവത്തിന് നഷ്ടപ്പെട്ട ആ സ്വഭാവം ആ സ്വരൂപം അവിടേക്ക് മടക്കി കൊണ്ടുവരിക, അതാണ് യഥാർത്ഥ മിനിസ്ട്രി. അപ്പൊ ഈ പറഞ്ഞ പേരിലുള്ള മിനിസ്ട്രികളൊക്കെ നടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനകത്തെ ലക്ഷ്യം ഇതാണ്, നഷ്ടപ്പെട്ട മനുഷ്യൻ, ലോകത്തിന്റെ മോഹത്താലുള്ള നാശത്തിൽ കിടക്കുന്നവൻ, നരകത്തിലേക്ക് പോകാനുള്ളവൻ, അവനെ അവിടെ നിന്ന് പിടിച്ച് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാക്കി തീർക്കണം. അതാണ് യഥാർത്ഥമായ മിനിസ്ട്രി. അപ്പോൾ ഈ പറയുന്ന സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്താലും നമ്മുടെ ഉള്ളിലെ ചിന്ത ഇതായിരിക്കണം, ദൈവമേ അവരെ ഈ നാശത്തിൽ നിന്ന് എനിക്ക് ദിവ്യ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരണം, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യും. സ്തോത്രം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചെയ്യുന്നത് എനിക്ക് പേരുണ്ടാകാൻ വേണ്ടി, ഞാൻ പ്രസിദ്ധനാകാൻ വേണ്ടി, എനിക്ക് പെരുമയുണ്ടാകാൻ വേണ്ടി, സ്ഥാനങ്ങൾക്കും മാനങ്ങൾക്കും വേണ്ടിയുള്ളതല്ല മിനിസ്ട്രി. മിനിസ്ട്രി കർത്താവ് ആഗ്രഹിക്കുന്ന മിനിസ്ട്രി നാശത്തിൽ കിടക്കുന്ന വ്യക്തി ജീവിതത്തെ ദിവ്യ സ്വഭാവത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതാണ് യഥാർത്ഥമായ മിനിസ്ട്രി. ഈ മിനിസ്ട്രി ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്? ഈ മിനിസ്ട്രി ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്? നിങ്ങൾ ഏത് തരത്തിലുള്ള മിനിസ്ട്രി ചെയ്താലും ദൈവത്തീയമായ ഈ ഉദ്ദേശം അതിനകത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഇവിടെ സംഗതിയെല്ലാം നന്നായിട്ട് പോകും. നിങ്ങൾ ഉദ്ദേശിക്കുന്നതെല്ലാം കർത്താവ് പറഞ്ഞതുപോലെ പരീശന്മാരെ സംബന്ധിച്ച് അവർക്ക് അവർ ഉദ്ദേശിച്ച് അവർക്ക് കിട്ടിപ്പോയി. സ്തോത്രം. അവരുദ്ദേശിച്ച എന്താണോ അത് അവർക്ക് കിട്ടിപ്പോയി. അപ്പൊ ഇവിടെ നമ്മൾ ഇവിടുത്തെ പലതും ഉദ്ദേശിച്ചാണ് മിനിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ അതിവിടെ ഒക്കെ തന്നെ എന്ത് ചെയ്യും? കിട്ടും. പേരും പെരുമേ സ്ഥാനവും മാനവും ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിവിടെ കിട്ടും, ഷുവറാണ്. പക്ഷേ ദൈവം മേളിലോട്ട് എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. സ്തോത്രം. അപ്പൊ ദൈവികമായ ഉദ്ദേശം മിനിസ്ട്രിക്കകത്ത് നടക്കണം, എങ്കിലേ ആ മിനിസ്ട്രി സക്സസ് ആവണം. മിനിസ്ട്രി എല്ലാം കർത്താവിന്റെ പേരിലുമായിരിക്കും, അതൊക്കെ നല്ലതായിരിക്കും. എല്ലാ യേശുവിന്റെ പേരും ഒക്കെ പറഞ്ഞായിരിക്കും കാര്യങ്ങളൊക്കെ പോകുന്ന, നല്ല കാര്യമാണ്, പലതും നേടാൻ പറ്റും. പക്ഷെ മേളിലോട്ട് നോ. അപ്പൊ അതുകൊണ്ട് മിനിസ്ട്രി ചെയ്യുമ്പോൾ നമ്മൾ ഏത് തരത്തിൽ, ഒരുപക്ഷെ നിങ്ങൾക്ക് നാളെ ദൈവം നിങ്ങളെ പ്രത്യേക ആ മിനിസ്ട്രിക്ക് നിങ്ങളെ നാളെ ദൈവം ഒന്ന് വിളിച്ചെന്നിരിക്കും, നിങ്ങൾ ഉപയോഗിച്ചു തന്നിരിക്കും, ഉള്ളിലെ ചിന്ത ഇതായിരിക്കണം, നാശത്തിൽ കിടക്കുന്ന വ്യക്തിയെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാകണം, ഇതായിരിക്കണം ഇതിനകത്താണ് നടക്കേണ്ടത്. അത് നടന്നാലേ ദൈവത്തിന് പ്രസാദം ഉണ്ടാകും, ദൈവത്തിന് ലാഭം ഉണ്ടാകും. രണ്ട്, എന്താണ് യഥാർത്ഥ മിനിസ്ട്രി? കൊലോസി ലേഖനം 1:28 വാക്യം വേദന വായിച്ച, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് തന്നെ മതി. ശ്രദ്ധിച്ച്, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തണം. അപ്പൊ സുവിശേഷീകരണത്തിന്റെ അല്ലെങ്കിൽ മിനിസ്ട്രിയുടെ പരമപ്രധാനമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുക. അപ്പൊ നോക്കിക്കേ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ചെറുതല്ല, വളരെ വലുതാണ്. ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ, നിങ്ങൾ എന്തെല്ലാം മിനിസ്ട്രി ചെയ്താലും അതിനകത്ത് ഉദ്ദേശം മുമ്പേ പറഞ്ഞത് ഒന്നായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഏത് മനുഷ്യനും ക്രിസ്തുവിൽ തികഞ്ഞവൻ. ഇനി വേറൊരു കാര്യം പറയാം, ഈ തികഞ്ഞവരാക്കാൻ പോകുന്ന നമ്മൾ ആരായി മാറണം? നമ്മൾ കൂടെ തികഞ്ഞവരാകാൻ റെഡി ആകണം. ഇന്നത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ തികയാതെ നമ്മൾ മറ്റുള്ളവരെ തികയ്ക്കാനായിട്ട്
Pragari, Karim, the Premier, the Orta, Nikil Pude, the Savio, the Mani, the Udas, and all that. Nothing is negative.